ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിലെ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഏതൊരു ചെറിയ കുട്ടിയും സംശയലേശമന്യേ പറയും എം എം അക്ബറിനെ പോലെയുള്ള ആളുകളാണ് എന്ന്. അദ്ദേഹത്തിന്റെ സ്നേഹസംവാദം എന്ന പരിപാടിയിലൂടെ വിദ്വേഷം ഈ കേരളക്കരയിൽ വാരി വിതറുകയായിരുന്നു എന്നതും നമുക്കറിയുന്ന വസ്തുത തന്നെയാണ്. പലപ്പോഴും ചോദ്യങ്ങളിൽ തൊടാതെയുള്ള ഉത്തരങ്ങളായിരിക്കും എം എം അക്ബർ പറയുന്നത്. അത്രയും ഇക്കാലം വരെ ഞാൻ അദ്ദേഹത്തിന്റെ ധാരാളം എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നു, ഒരൊറ്റ ചോദ്യത്തിന് പോലും കൃത്യമായി റഫറൻസ് അടക്കം ഉത്തരം പറയാൻ അദ്ദേഹം ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ചോദ്യത്തിൽ നിന്നും വഴുതി മാറി വേറെ ഏതൊക്കെയോ അദ്ദേഹം കാണാതെ പഠിച്ചു വച്ചിരിക്കുന്ന ചില വിഷയങ്ങളും ചില ഖുർആൻ നമ്പറുകളും ആയത്തുകളും മാത്രമാണ് അദ്ദേഹം പറഞ്ഞു പോകാറുള്ളത്. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഉത്തരം തന്നെയാണ് ഇന്നും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, എം എം അക്ബറിന്റെ ഏത് ചോദ്യോത്തര പരിപാടി എടുത്താലും അവിടെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് നമുക്ക് കാണാം. ഒരാൾ മൈക്ക് പിടിച്ചു കൊടുക്കും, അതെന്താ, ചോദ്യം ചോദിക്കുന്ന ആളിന് മൈക്ക് പിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലേ, അതിനുള്ള ആരോഗ്യവും ധൈര്യവും ഒന്നും ഇല്ലേ, മൈക്ക് എന്താ വിറയ്ക്കുമോ ഇരുന്നാടുമോ ചോദ്യം ചോദിക്കുമ്പോ? എന്തിനാണെന്ന് അറിയാമോ? ഈ ചോദ്യകർത്താവിന്റെ മൈൻഡ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഉദ്ദേശിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു സദസ്സിനോടാണല്ലോ ചോദ്യം ചോദിക്കുന്നത്. അവര് വലിയ വാഗ്മിയോ ഒരുപാട് സ്റ്റേജുകളോ വേദികളോ കണ്ടിട്ടോ ഒന്നും ഉള്ള വ്യക്തി ആയിരിക്കില്ല. അവർക്ക് അന്നേരം തോന്നുന്ന ഒരു ചോദ്യം അദ്ദേഹം അവര് പെട്ടെന്ന് പറയാൻ വേണ്ടി എടുക്കുമ്പോൾ മൈക്ക് ഇങ്ങനെ പിടിച്ചു പിടിച്ച് കുലുക്കുകയും പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ചിന്ത വേറൊരു രൂപത്തിലേക്ക് മാറും. അതങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു വേദിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോ സമയമായി എന്ന് എഴുതി ഒരു തുണ്ട് കൊടുത്തരും, അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയ സംബന്ധമായിട്ട് നമ്മൾ പറയേണ്ടതുണ്ടെങ്കിൽ അത് അവർ നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യും. അപ്പോഴേക്ക് പറഞ്ഞു വന്നതിന്റെ ഫ്ലോ ഒന്ന് നഷ്ടപ്പെടും. എന്താ ഏത് വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നതെന്ന് പെട്ടെന്നൊരു നിമിഷം നമുക്കൊന്ന് ഓർത്തെടുക്കേണ്ടി വരും. അപ്പൊ സദസ്സിന്റെ മുമ്പിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോ നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് പോകും, അപ്പൊ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു വിഷയത്തിലേക്ക് പോകും. ഇത് ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവിനെ ഒന്ന് മാറ്റി തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് എം എം അക്ബറിന്റെ ഏത് വേദി എടുത്താലും ഒരാള് നിന്ന് ഒരു കണ്ണിലെ കരടായി നിന്നിങ്ങനെ മൈക്ക് പിടിച്ചു കൊടുക്കുന്നതും കുലുക്കുന്നതും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതും ഒക്കെ കാണാം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല വേദികളിലും അവർ പറയും ഞാൻ മൈക്ക് പിടിച്ചോളാം എന്ന് പറഞ്ഞാലും വിട്ടുകൊടുക്കാതെ വീണ്ടും ഇങ്ങനെ എത്തിച്ച് പിടിച്ച് വലിച്ച് ബുദ്ധിമുട്ടിപ്പിച്ച് കുലുക്കി. അപ്പം അവര് പലപ്പോഴും ചോദ്യം ചോദിക്കുന്ന ആള് അദ്ദേഹത്തെ ഒന്ന് നോക്കും, ഇത് എന്ത് തരം. അപ്പൊ അവർ ചിലർ എഴുതി കൊണ്ടുവന്നാൽ തെറ്റത്തില്ല, അതല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ വേറെ രൂപത്തിലേക്ക് മാറിപ്പോകും. ഇത് കേൾക്കുന്ന എം എം അക്ബറിനും അറിയാം ഇത് വിഷയം. അപ്പൊ അദ്ദേഹം പറയും ഒന്നും കൂടി ചോദ്യം ആവർത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ മൈൻഡ് മൊത്തം മാറിയിട്ടുണ്ടാവും, കാരണം ശ്രദ്ധ ഈ മൈക്ക് പിടിക്കുന്നതും വലിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതേ ആവർത്തി തന്നെ ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്, നോക്കാം. ഞാൻ കാം സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാം. ഞാൻ ഇവിടെ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഇവിടെ വന്നപ്പോ ഒന്ന് രണ്ട് സംശയങ്ങൾ എന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കുന്നു, ഇസ്ലാമിന്റെ എല്ലാ ആദർശങ്ങളും തത്വങ്ങളും അംഗീകരിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം അതല്ല, ഇവിടെ യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെടുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ ആകണമെങ്കിൽ ഇവിടെ പറഞ്ഞു സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി. നിങ്ങൾ ഞാൻ കാണിച്ച പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. ആ പയ്യൻ പറയുന്നു ഞാൻ പിടിച്ചോളാം മൈക്ക്, പെട്ടെന്നാണ് എഴുന്നേറ്റ് മൈക്ക് പിടിക്കുന്നത്. ആ പയ്യൻ ആദ്യം ആ പയ്യൻ തന്നെയാണ് മൈക്ക് പിടിക്കുന്നത്, പിന്നീടാണ് വേറൊരാള് പുറകിൽ നിന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എത്രമാത്രം അരോചകമാണ് ആ ഉണ്ടാക്കുന്നത് എന്ന്. ആ ചോദ്യം ചോദിക്കുന്നതിന്റെ ഫ്ലോ തന്നെ നഷ്ടപ്പെട്ടു പോകുകയാണ്. നോക്കോ, കാം സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാം. ഞാൻ ഇവിടെ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഇവിടെ വന്നപ്പോ ഒന്ന് രണ്ട് സംശയങ്ങൾ എന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കുന്നു, ഇസ്ലാമിന്റെ എല്ലാ ആദർശങ്ങളും തത്വങ്ങളും അംഗീകരിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം അതല്ല, ഇവിടെ യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെടുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ ആകണമെങ്കിൽ ഇവിടെ പറഞ്ഞു സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ത്രീകളുടെ ഭൂരിഭാഗവും മാന്യമായ വസ്ത്രം ധരിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു മറയുടെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം എന്ന മതം നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ ഏടുകളെയും ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇസ്ലാം മതം മാത്രമാണ് ശരി എന്ന് പറയുന്നത് ശരിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ചില നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സാറ് നേരത്തെ പറയണ്ടായി തീവ്രവാദത്തിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ, ഇസ്ലാം രാജ്യങ്ങളിൽ തീവ്രവാദം ഉണ്ടാകുന്നത് അവിടെ പെട്രോള് പിടിക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇസ്ലാം മതത്തെ കുറിച്ച് ഒരു അധ്യാപകൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറുതായി പ്രതിപാദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈ വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അത് അയാളുടെ കയ്യിൽ പെട്രോൾ ഉണ്ടായിട്ടാണോ എന്നാണ് എനിക്ക് എന്നാൽ വേറൊരു സംശയം. പിന്നെ അടുത്ത കാര്യം,
ഇത്രയൊക്കെ ആയിട്ടും ഇസ്ലാം മതം ജീവിതത്തിന്റെ ഓരോ കാര്യത്തെ പ്രതിപാദിച്ചിട്ടും എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പിന്നെ ഉണ്ടാവുന്നു? സ്ത്രീകളുടെ ശരീര പ്രദർശനത്തെ ഇസ്ലാം വിമർശിക്കുന്നു. എന്നിട്ടും ഇസ്ലാം മതത്തിന് ഒരു മതത്തിന് ഇതിനെ ചേർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ന്യായീകരിക്കാം. എന്നിട്ട് എന്റെ കൂടെ തന്നെ എനിക്കറിയാം എത്രയോ ഇസ്ലാം മത വിശ്വാസികളുണ്ട്. അവർ എത്ര പേര് ഇത് കറക്റ്റായിട്ട് അനുപാലി പാലിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് മാത്രമേ ഇസ്ലാം ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ജനസംഖ്യയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാം മത വിശ്വാസികൾ കൂടുതലായിട്ട് കാണപ്പെടും ജനസംഖ്യയുടെ കാര്യത്തിൽ. ജീവിതത്തിന് എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു മതം, ഇതും കൂടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ജനസംഖ്യ അത്രയും കൂടി വരികയാണ്. അപ്പൊ ഇക്കാര്യം കൂടെ ഇസ്ലാം മതം ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ സാഹചര്യത്തിലുണ്ട്. ശരിയാണ്, ചോദ്യത്തിന്റെ ഒരു വലിയ മാലപ്പടക്കം തന്നെയാണ് യുവാവ് പൊട്ടിച്ചിരിക്കുന്നത്. ചോദിച്ചതെല്ലാം വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഇടയ്ക്ക് നിന്ന് മൈക്ക് പിടിച്ചിട്ട് മറ്റൊരു കക്ഷി ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് പോലും എഴുതി കൊണ്ടുവന്ന ചോദ്യങ്ങളോട് 100% നീതി പുലർത്താൻ ആ യുവാവിന് സാധിച്ചിട്ടുണ്ട്. ഇനി ആ യുവാവ് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൃത്യമായ രൂപത്തിൽ ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട്, എത്ര പേർ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുശാസിക്കാൻ, അനുസരിക്കാൻ, അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാകും? ഇപ്പൊ ഇറാനിൽ നമ്മൾ കണ്ടില്ലേ താലിബാൻ അഫ്ഗാനിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കുന്നത് എന്ന് നമ്മൾ കണ്ടില്ലേ? അപ്പോ അതേ നിയമങ്ങൾ നടപ്പിലാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനാണോ ഉദ്ദേശിക്കുന്നത്? ഇസ്ലാം മതത്തെ അതിൻ്റെതായിട്ടുള്ള പവിത്രതയോടുകൂടി കാണുന്ന ഒരു വിഭാഗത്തോടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നതെങ്കിൽ അവരോട് പറയേണ്ടി വരില്ല. അല്ലാതെ തന്നെ അവരാ നിയമങ്ങൾ അനുശാസിക്കാൻ തയ്യാറാകും. ഇന്ന് പർദ്ദയിട്ടിട്ട് നമുക്കറിയാം അംബർലാക്കെട്ട് പോലെയുള്ള പർദ്ദകളുണ്ട്. അവരെന്തിനോ വേണ്ടിയാണ് ഈ പർദ്ദ ഇടുന്നത്, ആരുടെയോ നിർബന്ധത്തിന് വേണ്ടി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആക്കാനിക്കാൻ വേണ്ടി ഓക്കാനിക്കുക എന്ന് പറയും. ആർക്കോ വേണ്ടി എന്നുള്ളത് പോലെയാണ് ഈ വസ്ത്രം ധരിക്കുന്നത്. ഇത് ന്യൂഡായി ഒരു വസ്ത്രവും ഇല്ലാതെ ഒരു ചാണകക്കുഴിയിൽ ചാടിയിട്ട് കയറി നിന്നാൽ എങ്ങനെയായിരിക്കും ഒരു സ്ത്രീയുടെ ശരീരം? അതുപോലെ ശരീരത്തിന്റെ നഗ്നതകൾ കൃത്യമായി കാണുന്ന, ശരീരത്തിന്റെ മുഴുമുഴുപ്പ് കൃത്യമായി എടുത്തു വയ്ക്കുന്ന രൂപത്തിലുള്ള പർദ്ദകൾ ഇന്ന് സ്ത്രീകൾ ധരിക്കുന്നുണ്ട്. അപ്പോ അവർക്കവരുടെ ശരീരം 4 പേര് കാണണം. പർദ്ദ ധരിച്ചിട്ടും കഴുത്തുമാറിന്റെ പകുതിയും കാണുന്ന ആളുകളുണ്ട്. അപ്പൊ അവരങ്ങനെ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇനി എത്രയൊക്കെ തന്നെ മതവും സ്വർഗവും നരകവും ഒക്കെ അവരുടെ തലയിലേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിച്ചാലും ഇതെന്താണ് എന്ന് അവർക്ക് ഏതാണ്ട് തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മുത്തുച്ചിപ്പി കഥകളെ വെല്ലുന്ന രൂപത്തിലുള്ള കഥകൾ പറഞ്ഞാലൊന്നും ഇനി അവരത് അംഗീകരിക്കാൻ പോകുന്നില്ല. നിൽക്കട്ടെ, യുവാവിന്റെ ചോദ്യം ഇതാണ്, എത്ര പേർ ഇസ്ലാമിക നിയമം അതുപോലെ അംഗീകരിക്കാൻ തയ്യാറാകും? എന്നിട്ട് ഇവിടെ വന്ന ആളുകളൊക്കെ മാന്യമായ രൂപത്തിൽ, എന്താണ് മാന്യത? പർദ്ദയും മക്കരയുമാണോ മാന്യതയുടെ വസ്ത്രധാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണോ? ഇനി ശരീര പ്രദർശനത്തെ ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞത്രേ, പിന്നെ ടി ജെ ജോസഫ് സാറിന്റെ കാര്യം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ഉള്ളതുകൊണ്ടാണ് അത്രേ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ തീവ്രവാദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജോസഫ് മാഷോട് കാണിച്ച തീവ്രവാദം ജോസഫ് മാഷിന്റെ കയ്യിലോ വീട്ടിലോ പെട്രോൾ ഉള്ളത് കൊണ്ടാണ് ഒരു ബമ്പർ ക്വസ്റ്റ്യനിലോ ചോദിച്ചത് അല്ലേ? ഒരു ബമ്പർ ചോദ്യം. എന്നാലും അവരുടെ ഈറ്റില്ലത്തിൽ പോയി ഇത്തരം ഒരു ചോദ്യം ചോദിക്കാൻ ആ യുവാവ് കാണിച്ച ധൈര്യമുണ്ടല്ലോ അപാരപ്പിനെ. ഇന്ത്യയില് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ഒരു പരിഹാരം എന്നവണ്ണം ഇസ്ലാം എല്ലാ വിഷയത്തെക്കുറിച്ചും അഭിപ്രായം പറയുന്ന ഇസ്ലാം അതുകൂടി പറയേണ്ടതല്ലേ? ഈ ചോദ്യം തുടങ്ങിയത് എവിടുന്നാണ് നിനക്ക് ഓർമ്മല്ല, ഒടുങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതാണ് ഇങ്ങനെ ചോദ്യം ചോദിച്ചാലുള്ള ബുദ്ധിമുട്ട്. എന്തിനാണ് മറ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം അല്ലെ? ഇവിടെ മറ പറഞ്ഞു മാന്യമായ വസ്ത്രം ധരിച്ചാലും ഇവിടെ മറ എന്നുള്ളത് എന്തിനാണ്? അതാണ് ഇവിടെ ജ്വലിച്ചു നിൽക്കേണ്ടുന്ന ഒരു ചോദ്യം. നിങ്ങളുടെ കോൺസെപ്റ്റിലാണ് പറയുന്നതെങ്കില് മാന്യമായ രൂപത്തിൽ പർദ്ദയും മക്കനെയും ഒക്കെ ധരിച്ച് ഇസ്ലാം പറഞ്ഞ അതേ രൂപത്തിലുള്ള വസ്ത്രധാരണം ധരിച്ചുകൊണ്ടാണല്ലോ സ്ത്രീകൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ടും ഒരു മറ എന്തിനാ? നിങ്ങൾക്ക് അവരെ വിശ്വാസമില്ലേ? അതോ അവർക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലേ? അതോ രണ്ടുപേരും പടച്ചോലെ ചതിക്കുമെന്നാണോ പറയുന്നത്? സൂക്ഷ്മത ഇല്ലേ? തീർച്ചയായും വളരെ പ്രസക്തമാണ്. അഖില പോലുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസിലെ നിനക്ക് ഒരു ജൂനിയർ എന്നുള്ള നിനക്ക് ചോദിക്കാൻ തീർച്ചയായിട്ടുള്ള ചോദ്യം, എന്താണ് മരം ഉണ്ടായാൽ എന്നാണ് എനിക്ക് ചുരുക്കി ചോദിക്കാൻ. ഞാൻ പറയട്ടെ, എനിക്കറിയാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക്.
അപ്പോ പർദ്ദയും മക്കനെയും സ്ത്രീകൾ ധരിക്കണമെന്നും മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ കൃത്യമായ രൂപത്തിൽ മറയ്ക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകളുടെ നഗ്നത കണ്ടാൽ പുരുഷൻ ഉദ്ധാരണം ഉണ്ടാകും, പുരുഷന് ലൈംഗിക ചോദനയുണ്ടാകും, അവന് കേറി പിടിക്കാൻ ടെൻഡൻസി ഉണ്ടാകും. മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇയാളുടെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കും. പെണ്ണെ, നീ ഒരു ഇറച്ചി കഷ്ണമാണ്, എന്റെ ദാഹം ശമിപ്പിക്കാനുള്ള വെറും ഒരു ഇറച്ചി കഷ്ണം മാത്രമാണ് നീ എന്ന് പുരുഷനിലെ ഹോർമോൺ അവനോട് പറയുകയും അവന് കേറി പിടിക്കാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെയുള്ള ടെൻഡൻസി ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് ബാലുശ്ശേരി പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ മൊത്തം മൂടിക്കെട്ടി വന്നിരുന്നിട്ട് ഏത് ഭാഗം കണ്ടിട്ടാണ് ഉണ്ടാകുന്നത്? മൂടിക്കെട്ടിയിട്ടും നിങ്ങൾ എന്തിനാണ് ഒരു മറ? പിന്നെ അവരെ വീട്ടിനകത്തിരുത്തിയാ പോലെ. അപ്പോ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം കേട്ടോ, മറ ഉണ്ടായാലും എന്താ കുഴപ്പമൊന്നും? എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഇതാണ് ഇവരുടെ രീതികൾ. അവിടെ ഒരു വേർതിരിവുണ്ടാകുന്നു, പെണ്ണിനെ മാറ്റി നിർത്തുന്നു, പെണ്ണിന് അടിമത്തം സംഭാവന ചെയ്യുന്നു, അങ്ങനെ പല 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 വാദങ്ങൾ. യഥാർത്ഥത്തിൽ അഖിലിനും അറിയാം, എനിക്കും അറിയാം, പെൺ ശരീരത്തെ പുരുഷൻ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം. എന്ത് ക്ലാപ്പിലെ ഉത്തരമാണിത്! സ്ത്രീ ശരീരത്തെ നോക്കുന്ന എല്ലാ പുരുഷനും ഇത്തരത്തിലുള്ള വൈകാരികമായ ചിന്തകൾ ഉണ്ടാകുമെന്നത് എം എം അക്ബറിന്റെയോ ഇസ്ലാമിന്റെയോ മാത്രം കൺസെപ്റ്റാണ്? ഉമ്മ, അമ്മ പെണ്ണാണ്, മകള് പെണ്ണാണ്, സഹോദരി പെണ്ണാണ്, സഹോദരന്റെ ഭാര്യ പെണ്ണാണ്. മനസ്സിലായോ? പെങ്ങളുടെ അല്ലെങ്കിൽ ഭർത്താവിൻ, നമ്മുടെ ഭാര്യയുടെ അനുജത്തിമാര്, അവര് പെണ്ണാണ്. ഉമ്മയുടെയും വാപ്പയുടെയും ഒക്കെ സഹോദരങ്ങളുടെ മക്കൾ ധാരാളം പെണ്ണുങ്ങളുണ്ട്. എന്തേ, അവരെയൊക്കെ നോക്കുമ്പോൾ ഹോർമോൺ മാറി നിൽക്കും? അതോ ഹോർമോൺ അറിയാമോ റിലേഷൻഷിപ്പൊക്കെ? അങ്ങനെ ഒരു വേർതിരിവും വിവേചന ബുദ്ധിയും ഹോർമോണിനുണ്ടോ ഒന്ന് മാറി നിൽക്കാൻ പറയാൻ വേണ്ടിയിട്ട്? അപ്പൊ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ, മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകൾ പെണ്ണുങ്ങളെ നോക്കിയാൽ ഏത് ചിന്തയാണോ ഉണ്ടാകുന്നത്, ആ ചിന്തകൾ വച്ചിട്ട് എല്ലാ പുരുഷന്മാരെയും അളക്കാൻ ശ്രമിക്കരുത്. എനിക്ക് ആറ് ആങ്ങളമാരുണ്ട്. ഈ ആറ് ആങ്ങളമാരും ഞങ്ങളെ എങ്ങനെയാണ് നോക്കിയത് എന്ന് ഞങ്ങൾക്കറിയാം. എന്റെ മാമാടെ വീട്ടില് 4 ആൺകുട്ടികളുണ്ട്. അവരാണ് വന്ന് പലപ്പോഴും ഞങ്ങൾക്ക് കൂട്ടിരിക്കാറുള്ളത് പോലും. ഒരിക്കലും ഒരനാവശ്യമായിട്ടുള്ള ഒരു ചിന്തയോ നോട്ടമോ സംസാരമോ പോലും ഞങ്ങളിൽ ആർക്കും ഉണ്ടായിട്ടേയില്ല. ഏതാണ്ട് നമ്മളൊക്കെ സമപ്രായക്കാരും ഒക്കെ തന്നെയായിരുന്നു, എന്നിട്ട് പോലും പെങ്ങൾ എന്നല്ലാതെ വിളിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. അവരും ഈ മതത്തിൽ തന്നെ ജനിച്ചവരല്ലേ. അപ്പോൾ എല്ലാവരെയും ഈ കണ്ണുകൊണ്ട് കാണരുത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്. ബാക്കി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നോക്കാം. പെണ്ണുങ്ങൾക്കറിയാം, മറയില്ലാതെ പ്രത്യക്ഷപ്പെടുന്ന പ്രദേശങ്ങളിൽ അവരനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും പീഡനങ്ങളുമല്ല. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട, അപ്പോ ഇദ്ദേഹം പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും സ്ത്രീകളെ കയറി പിടിക്കാനുള്ള ചോദനയും ഒക്കെ സ്ത്രീകളെ കാണുന്നത് കൊണ്ടാണല്ലേ. എന്നാ പിന്നെ സ്ത്രീകളെ അങ്ങ് അകത്തിരുത്തിയാ പോരെ? ഈ വേഷം ധരിച്ച് സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളാക്കിയും പുറത്തിറക്കണ്ടേ? അങ്ങനെ അങ്ങ് വിചാരിച്ചാ പോരെ? ഇദ്ദേഹത്തിന്റെ കൂടുതൽ വിഷയങ്ങളുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ദിവസം കേൾക്കാം. കൂടുതൽ സമയം ദീർഘിച്ചു പോകുമെന്നുള്ളത് കൊണ്ടാണ് ബാക്കി ഞാൻ കേൾപ്പിക്കാത്തത്. അഖിലിന്റെ മുഴുവൻ ചോദ്യങ്ങളും ഇദ്ദേഹം മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യുന്നതും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായ രൂപത്തിൽ മറുപടി പറയാതിരിക്കുന്നതും ഇദ്ദേഹത്തിന്റെ കലങ്ങി മറിഞ്ഞ് തിരിഞ്ഞ് കലക്കം മറിഞ്ഞ് ഇങ്ങനെ പോകുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി.